ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇതൊരു കോളർ നെക്ക് വരുന്ന കുർത്തിയാണ് കേട്ടോ. ഒരു കോളർ നെക്കിനെ എങ്ങനെ അളവെടുക്കണം, എങ്ങനെ കട്ട് ചെയ്യണം, എങ്ങനെ സ്റ്റിച്ച് ചെയ്യണം എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. പലർക്കും കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു പാറ്റേൺ ആണിത്. പക്ഷെ കൺഫ്യൂഷൻ ഒന്നും വേണ്ട, നമ്മൾ എടുക്കുന്ന മെഷർമെന്റ് കറക്റ്റ് ആയിട്ടിരിക്കണം, അതല്ലെങ്കിൽ കോളറിൽ വ്യത്യാസം വരും, അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടില്ല. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? വീഡിയോ എല്ലാരും സ്കിപ്പ് ചെയ്യാതെ കാണണേ. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3 മീറ്ററിന്റെ ഒരു നൈറ്റി ബിറ്റാണ്. നാലാക്കി മടക്കിട്ട് കൊടുക്കാം. മടക്കുവശം വരുന്നത് നമ്മൾ നിൽക്കുന്ന ഭാഗത്തും അതുപോലെ തന്നെ മേൽഭാഗം മടക്കുവശം വരണം. ഓപ്പോസിറ്റ് സൈഡിലാണ് ഓപ്പൺ സൈഡ് വരുന്നത്. ആദ്യം തന്നെ നമ്മൾ സ്ലീവ് കട്ട് ചെയ്തെടുക്കുകയാണ്. അത് മേൽഭാഗത്ത് നിന്നാണ് കട്ട് ചെയ്യുന്നത്, അതുകൊണ്ടാണ് അവിടെ മടക്കുവശം വരണമെന്ന് പറഞ്ഞത്. 10 ഇഞ്ചാണ് നമ്മൾ സ്ലീവിന് വേണ്ടി മാർക്ക് ചെയ്തത്. ബാക്കി വരുന്നത് 47.5 ഇഞ്ചാണ്. അത് ഫുള്ള് ലെങ്ത് ആയിട്ട് എടുക്കുന്നുണ്ട്. ഇപ്പൊ സ്ലീവിനുള്ള പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി. ആദ്യം തന്നെ നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം. ഞാനിവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് 7.5 ഇഞ്ചാണ്. അതായത് 14 ആണ് ഷോൾഡർ വരുന്നത്. അപ്പൊ നമ്മൾ അതിന്റെ പകുതിയാണല്ലോ എടുക്കുക, 7 ഇഞ്ച്. അതിന്റെ കൂടെ 1/2 ഇഞ്ച് കൂടുതൽ എടുക്കണം. ഇപ്പൊ 15 ആണ് ഷോൾഡർ എന്നുണ്ടെങ്കിൽ അതിന്റെ പകുതി എടുക്കുമ്പോൾ 7.5 ഇഞ്ച്, അതിന്റെ കൂടെ 1/2 ഇഞ്ച് കൂട്ടി 8 ഇഞ്ച് എടുക്കണം. അതുപോലെ തന്നെ ആം ഹോളും 7.5 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ഷോൾഡറിന്റെ കൂടെ 1/2 ഇഞ്ച് കൂടുതൽ എടുക്കുക. അതുപോലെ തന്നെ ഷോൾഡർ സ്ലോപ്പ് 1/2 ഇഞ്ച് കൊടുക്കുക. ഈ രണ്ട് കാര്യങ്ങളിൽ മാത്രമാണ് ഇവിടെ വ്യത്യാസം വരുന്നുള്ളൂ, ബാക്കിയെല്ലാം നമ്മൾ എടുക്കുന്ന മെഷർമെന്റ് തന്നെയാണ്. ചെസ്റ്റ് സൈസ് വരുന്നത് 42 ആണ്. അപ്പൊ അതിന്റെ 1/4 ഭാഗം കാണുക, 10.5 ഇഞ്ച്. അതിന്റെ കൂടെ 1/2 ഇഞ്ച് ലൂസും കൊടുത്തിട്ടുണ്ട്, കൂടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പും. വേസ്റ്റ് ലെങ്ത് 14, കൂടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പും. ഇനി ആ ഭാഗത്തെ റൗണ്ട് ആണ് കാണേണ്ടത്, വേസ്റ്റ് റൗണ്ട്. അതായത് നമ്മളെ ചെസ്റ്റിന് താഴെയായിട്ട് ഷേപ്പ് വരുന്ന ഭാഗമുണ്ടല്ലോ, ആ ഭാഗത്തെ റൗണ്ട് ആണ്. അതിവിടെ വരുന്നത് 38 ആണ്. അപ്പോൾ അതിന്റെ 1/4 ഭാഗം കാണുമ്പോൾ 9.5, കൂടെ 1/2 ഇഞ്ച് ലൂസും 1/2 ഇഞ്ച് തയ്യൽ തുമ്പും. ഇനി ഓപ്പൺ ലെങ്ത്, അതായത് ഷോൾഡറിൽ നിന്നും 21 ഇഞ്ച്, 1/2 ഇഞ്ച് തയ്യൽ തുമ്പടക്കം 21.5 ഇഞ്ചാണ് ഓപ്പൺ ലെങ്ത് കൊടുക്കുന്നത്. അതായത് നമ്മൾ സ്ലിറ്റ് ഇടുന്ന ഭാഗമുണ്ടല്ലോ, ആ ഭാഗത്തെ ലെങ്ത് ആണ് ഈ പറയുന്നത് 21.5. അത് നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കട്ടെ, 22 ഓ 23 ഒക്കെ കൊടുക്കാം. ഇനി ആ ഭാഗത്തെ ചുറ്റളവാണ് നോക്കേണ്ടത്. അപ്പൊ 44 ഇഞ്ചാണ്, അതിന്റെ 1/4 ഭാഗം ആവുമ്പോ 11 ഇഞ്ച്, കൂടെ 1/2 ഇഞ്ച് ലൂസും, പിന്നെ നമ്മൾ സ്ലിറ്റിന് വേണ്ടിയിട്ട് 1 ഇഞ്ചാണ് കൊടുക്കുന്നത്. സ്ലിറ്റ് നമുക്ക് 3/4 ഇഞ്ച്, 1 ഇഞ്ച്, 1.5 ഇഞ്ച് വരെയൊക്കെ കൊടുക്കാവുന്നതാണ്. ഇനി താഴ്ഭാഗത്ത് നമ്മൾ എടുക്കേണ്ടത് നമ്മളെ ചെസ്റ്റ് സൈസ് ആണോ ഹിപ് സൈസ് ആണോ കൂടുതൽ എന്ന് നോക്കുക. എന്നിട്ട് കൂടുതൽ ഏതാണോ അതാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഞാനിവിടെ കൊടുക്കുന്നത് ഹിപ് സൈസ് ആണ്, 11 ഇഞ്ച്, കൂടെ 1 ഇഞ്ച് നമ്മളെ സ്ലിറ്റിന് വേണ്ടിയിട്ടും, പിന്നെ 1 ഇഞ്ച് സ്ലിറ്റിന്റെ ഒരു ഷേപ്പിന് വേണ്ടിയിട്ടും 1/2 ഇഞ്ച് ലൂസും, അങ്ങനെയാണ് കൊടുക്കുന്നത്. ചില മെറ്റീരിയല് ഒരു വാഷിന് ശേഷം ചുരുങ്ങാൻ സാധ്യതയുണ്ട്, അതുകൊണ്ടാണ് നമ്മളിവിടെ 1/2 ഇഞ്ച് ലൂസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതല്ലെങ്കിൽ 1/2 ഇഞ്ച് നമുക്ക് കൊടുക്കണമെന്നില്ല. ഇനി നമുക്ക് ആം ഹോൾ കർവ് മാർക്ക് ചെയ്യാം. ആദ്യം തന്നെ മേൽഭാഗത്ത് നിന്ന് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യാം. അത് നമ്മുടെ ഷോൾഡർ സ്ലോപ്പിന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ബാക്കി വരുന്നത് 7 ഇഞ്ചാണല്ലോ. ആ 7 ഇഞ്ചിന്റെ പകുതി എടുക്കുക, അപ്പോൾ 3.5 ഇഞ്ച്. അവിടെ നിന്നാണ് നമ്മൾ ആം ഹോൾ കർവ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഈ ഭാഗത്ത് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക. അടുത്ത മാർക്കിംഗ് വരേണ്ടത് ചെസ്റ്റിലേക്കാണ്. ചെസ്റ്റിന്റെ പോയിന്റ് മാർക്ക് ചെയ്തില്ലേ, അങ്ങോട്ടാണ്. ഞാനൊരു 1/2 ഇഞ്ച് താഴത്തേക്ക് ആക്കി മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് ആ ഭാഗത്ത് നമ്മളെ ആംപിറ്റിന്റെ ആ ഭാഗത്ത് ഒരു കഞ്ചഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നിർബന്ധമില്ല, അങ്ങനെ വേണമെങ്കിൽ മാത്രം അങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി ബാക്ക് ആം ഹോളിൽ നിന്നും 1/2 ഇഞ്ച് താഴ്ത്തി ഫ്രണ്ട് ആം ഹോള് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇനി നെക്കിന്റെ വിഡ്ത്ത്, അഥവാ നെക്ക് അകലം 3 ഇഞ്ച്.
മൂന്ന് ഇഞ്ച് എന്ന് പറയുന്നത് ഒരു സ്റ്റാൻഡേർഡ് മെഷർമെന്റ് ആണ്. ഇനി അധികം വണ്ണമില്ലാത്തവരാണെങ്കിൽ നമുക്ക് 2.75 കൊടുത്താൽ മതി. ചില വ്യക്തികൾക്ക് കോളർ നമ്മളെ നെക്കിനോട് ചേർന്ന് നിൽക്കുന്നത് ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നമുക്കൊരു 3.25 എടുക്കാവുന്നതാണ്. മാക്സിമം നമുക്കൊരു 3.5 വരെ എടുക്കാം. അതിൽ കൂടുതൽ എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. നെക്ക് വിടുത്ത് കട്ട് ചെയ്തപ്പോൾ ഞാനൊരു 1/4 ഇഞ്ചും കൂടി കൂടുതൽ എടുത്തിട്ടാണ് കട്ട് ചെയ്തത്. 3.25 എടുത്തു. ഇനി നെക്കിന്റെ ലെങ്ത് നോക്കാം. 7.5 ഇഞ്ചാണ് ടോട്ടൽ എടുക്കുന്നത്. അത് നമ്മൾ 2 പാർട്ടായിട്ടാണ് എടുക്കുക. ആദ്യം 4 ഇഞ്ച് എടുത്തു, അതിനുശേഷം നമ്മൾ 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കും. അതല്ലെങ്കിൽ ആദ്യം തന്നെ നമുക്ക് 4.5 ഇഞ്ച് കൊടുക്കാം, അതിനുശേഷം 3 ഇഞ്ച് കൊടുക്കാം. ഞാൻ 4 ഇഞ്ച് മാർക്ക് ചെയ്തു. എന്നിട്ട് നമുക്ക് അതിലൊരു യു ഷേപ്പ്, യു നെക്കാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അധികം നമ്മൾ വൈഡായിട്ടുള്ള യു എടുക്കേണ്ട, ഒരു ഒതുങ്ങിയ യു എടുത്താൽ മതി. അതല്ലെങ്കിൽ നമ്മളെ കോളറും വൈഡായി പോകും. ഇനി ബാക്ക് നെക്ക് എടുക്കുന്നത് 3/4 ഇഞ്ചാണ്. ഇനി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ മാർക്ക് ചെയ്ത പോയിന്റുകളെല്ലാം ജോയിൻ ചെയ്ത് കട്ട് ചെയ്യാം. കൂടാതെ നമ്മൾ നെക്കിൻ്റെ അവിടുന്ന് 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുൾപ്പെടെ എല്ലാം കട്ട് ചെയ്തെടുക്കാം. ബാക്ക് ആം ഹോളാണ് നമ്മൾ ആദ്യം കട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നെക്കിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ കട്ട് ചെയ്തു. ഇനി നമുക്ക് നെക്കിൻ്റെ സെക്കൻഡ് പാർട്ട് കട്ട് ചെയ്യാം. ഇനി ഇവിടെ നിന്നും താഴേക്ക് ഒരു 3.5 ഇഞ്ചിലൊരു മാർക്ക് ചെയ്ത് കൊടുക്കാം. മേൽഭാഗത്ത് ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വേണം നമുക്ക് 3.5 ഇഞ്ചിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാൻ. ഞാനിവിടെ 1/2 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. ഇനി അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് 3/4 ഇഞ്ച് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ആ 3/4 ഇഞ്ചിൽ നിന്ന് അല്ലെങ്കിൽ 1/2 ഇഞ്ചിൽ നിന്ന് ഈ 3.5 ഇഞ്ചിലേക്ക് നമുക്കിതുപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കാം. നമ്മളിപ്പോൾ കട്ട് ചെയ്യുന്നില്ല, മാർക്ക് ചെയ്ത് കൊടുക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇനി വി ഒതുങ്ങി പോകുന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് കർവ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. വീനക്ക് നമ്മൾ ക്യാൻവാസിലാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അതിനുവേണ്ടി 4 ഇഞ്ച് നീളവും 3.5 ഇഞ്ച് വീതിയുള്ളൊരു ക്യാൻവാസ് എടുത്തിട്ടുണ്ട്. ക്യാൻവാസിന്റെ സ്മൂത്ത് ആയിട്ടുള്ള ഭാഗം ഉള്ളിലേക്കാക്കി ഇതുപോലെ മടക്കിയെടുക്കാം. ഇനി മേൽഭാഗത്ത് ഒരു 1/2 ഇഞ്ചിലൊരു മാർക്കിംഗ് കൊടുക്കാം. എന്നിട്ട് താഴേക്ക് ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് ഇതുപോലെ വരച്ചെടുത്ത് കട്ട് ചെയ്തെടുക്കാം. ഇനി ക്യാൻവാസിന് ചുറ്റും ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമ്മൾ ഇതുപോലെ ഒരു പീസ് തുണി എടുത്തിട്ട് അതിൻ്റെ ചീത്ത ഭാഗത്ത് നമ്മൾ ക്യാൻവാസിൻ്റെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഭാഗം വെച്ചിട്ട് അയേൺ ചെയ്തെടുക്കാം. ഇനി ക്യാൻവാസിന് ചുറ്റും ഒരു 1/2 ഇഞ്ച് മതി. ബാക്കിയെല്ലാം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ശേഷം നമുക്ക് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇനി നെക്കിൻ്റെ സെൻറ്ററിൽ നിന്ന് താഴേക്ക് ഇതുപോലെ ഒരു ലൈൻ വരച്ചു കൊടുക്കാം. ഇനി നമ്മൾ ക്യാൻവാസിനെ നമുക്ക് സെൻറ്റർ ഭാഗത്ത് വെച്ചു കൊടുക്കാം. അതിനു മുമ്പായി ഇതുപോലെ നമുക്കൊരു സെൻറ്ററിൽ ഒരു നോച്ച് ഇട്ട് കൊടുക്കാം. നല്ല ഭാഗവും ചേർത്ത് വെച്ചിട്ട് നമുക്കൊരു പിൻ ചെയ്ത് കൊടുക്കാം. നമ്മൾ വരച്ച ലൈൻ ഉണ്ടല്ലോ, അതിൽ തന്നെ സെൻറ്റർ നോക്കി വെക്കണം. ഇനി ക്യാൻവാസിന്റെ അരികിലൂടെ ഇതുപോലെ ചുറ്റും ഒന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം.
ഇനി സ്റ്റിച്ച് ചെയ്ത ഭാഗത്ത് നിന്ന് ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് ബാക്കിയുള്ള ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. നമ്മുടെ സ്റ്റിച്ചിൽ കൊള്ളാതെ ശ്രദ്ധിച്ച് കട്ട് ചെയ്യുക. ശേഷം നമുക്ക് കുഞ്ഞു കുഞ്ഞു കട്ടുകൾ ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ക്യാൻവാസിനെ നമുക്ക് ഉള്ളിലേക്ക് തിരിച്ചിടാം. ശേഷം നമുക്കൊരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം. ഇനി ഷോൾഡർ ജോയിനിങ് ആണ്. ഫ്രണ്ട് പീസിന്റെയും ബാക്ക് പീസിന്റെയും നല്ല ഭാഗവും ചേർത്ത് വെച്ചിട്ട് ഒരു 1/2 ഇഞ്ചിൽ ഷോൾഡർ ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇപ്പൊ അതെ ഷോൾഡർ രണ്ടും നമ്മളിവിടെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കോളർ കട്ട് ചെയ്യാം. അതിനു വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ഒരു ക്യാൻവാസ് പേപ്പർ എടുക്കുക. ഇതിന്റെ നീളം വീതിയും വരുന്നത് 7 ഇഞ്ചാണ് നമ്മൾ വീതി എടുത്തിട്ടുള്ളത്. നീളം വരുന്നത് 9 ഇഞ്ചാണ്. ഞാനിത് 2 മടക്കിലാണ് ഇട്ടിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ ഈ സൈഡിൽ നിന്ന് ഒരു ഇഞ്ച് ഗ്യാപ്പിൽ ഒരു ലൈൻ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ ടോപ്പിന്റെ ഫ്രണ്ടും ബാക്കും ഒരുമിച്ച് പിടിക്കുക. അതായത് ബാക്കിന്റെ സെന്റർ ഭാഗവും ഫ്രണ്ട് നെക്കിന്റെ സെന്റർ ഭാഗവും ഇതുപോലെ ഒരുമിച്ച് പിടിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്ത ഭാഗം ഉണ്ടല്ലോ, ആ 2 ഭാഗവും ഒരേ ലെവലിൽ വരണം. ഒട്ടും തന്നെ ചുളിവുകൾ ഇല്ലാതെ കറക്റ്റായിട്ട് നമ്മൾ പിടിക്കണം. അതല്ലെങ്കിൽ നമ്മുടെ കോളറിൽ ചേഞ്ചസ് ഉണ്ടാകും. ഇനി നമ്മൾ ടോപ്പിന്റെ മടക്ക് ഭാഗവും ക്യാൻവാസിന്റെ മടക്ക് ഭാഗവും ഒരുമിച്ച് വെക്കുക. ഇതുപോലെ ആ ലൈനിൽ വേണം നമ്മൾ വെക്കാനായിട്ട്. എന്നിട്ട് മേൽഭാഗത്ത് നമുക്കൊരു പിന്ന് കുത്തി കൊടുക്കാം. അപ്പൊ സേഫ് ആയിട്ട് അവിടെ ഇരുന്നോളൂ. ഇനി നമുക്ക് നമ്മളെ നെക്കിനെ അതിന്റെ ഷേപ്പിൽ കറക്റ്റായിട്ട് ക്യാൻവാസിലേക്ക് ഇതുപോലെ വെച്ചു കൊടുക്കുക. ഒരു മടക്കോ ചുളിവുകളോ ഒന്നും ഇല്ലാതെ തന്നെ. അതുപോലെ തന്നെ നമ്മൾ വലിച്ചു നീട്ടേ ഒന്നും ചെയ്യണ്ട, കറക്റ്റായിട്ട് വെച്ചു കൊടുത്താൽ മതി. ഇനി നമുക്ക് കറക്റ്റ് ഷേപ്പിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ തന്നെയാണ് എല്ലാ അളവുകാർക്കും ചെയ്യേണ്ടത്. ഇതിലൊന്നും ഒരു വ്യത്യാസമില്ല. ഒരു 1/2 ഇഞ്ച് നമ്മൾ എപ്പോഴും ഒന്ന് കൂടുതലായിട്ട് ഇട്ട് കൊടുക്കാം. നമുക്കത് പിന്നീട് കട്ട് ചെയ്യാം. ഇനി നമ്മൾ ഈ വരച്ച ലൈനിന്റെ ഉൾഭാഗത്തേക്ക് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ എടുക്കുന്നത് 1 ഇഞ്ചിന്റെ കോളറാണ്. 1/2 ഇഞ്ച് എടുക്കാം, 3/4 ഇഞ്ച് എടുക്കാം, 1 ഇഞ്ച്, 1.25 എടുക്കാവുന്നതാണ്. സാധാരണ നമ്മൾ ക്യാൻവാസിന്റെ ബാക്കിലേക്കാണ് 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാറുള്ളത്. ഇത് ഉള്ളിലേക്കാണ് കൊടുക്കേണ്ടത്. എന്നിട്ട് നമുക്ക് ഇതുപോലെ ജോയിൻ ചെയ്തെടുക്കാം. കറക്റ്റ് 1 ഇഞ്ച് തന്നെ ആയിരിക്കണം, അതല്ലെങ്കിൽ നമ്മളെ കോളറിൽ വ്യത്യാസം ഉണ്ടാവും. മാർക്കിംഗ് കഴിഞ്ഞ് ഉടനെ തന്നെ നമ്മൾ കട്ട് ചെയ്യരുത്. നമ്മൾ നെക്ക് ഒന്നും കൂടി വെച്ച് നോക്കണം ഓക്കെ ആണോന്ന്. അതിനുശേഷം മാത്രം കട്ട് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അപ്പൊ ഇതുപോലെയാണ് നമുക്ക് കിട്ടുക. ഇനി നമുക്കിതിനെ ഒരു തുണി എടുത്തിട്ട് അതിന്റെ ചീത്ത ഭാഗത്ത് ക്യാൻവാസിന്റെ സ്മൂത്തായ ഭാഗം വെച്ചിട്ട് അയൺ ചെയ്തെടുക്കണം. ക്യാൻവാസിന് ചുറ്റും 1/2 ഇഞ്ച് വെച്ചിട്ട് ബാക്കി തുണിയെല്ലാം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം അയൺ ചെയ്തെടുക്കാം. ഇനി ഈ സൈഡും ഇതുപോലെ മടക്കി ഒന്ന് അയൺ ചെയ്ത് കൊടുക്കാം. അയൺ ചെയ്താലും നമുക്ക് ഒന്നും കൂടി അതിന്റെ ഉള്ളില് ഗ്ലൂ വെച്ചിട്ട് ചുറ്റും ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം.
ഇനി നമുക്ക് ഇതുപോലെ തന്നെ ഒരു പീസും കൂടി വേണം. അതിന്റെ നല്ല ഭാഗവും കൂടി ചേർത്ത് വെക്കാം. എന്നിട്ട് നമുക്ക് ഈ മൂന്ന് സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. സ്റ്റിച്ച് ചെയ്യേണ്ട ഭാഗം നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. മൂന്ന് സൈഡാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ളത്. ഈ ഒരു സൈഡിൽ നിന്ന് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. ക്യാൻവാസിൽ കൊള്ളാതെ വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ക്യാൻവാസിന്റെ അരികിലൂടെ മാത്രം സ്റ്റിച്ച് ചെയ്യുക. ഇനി ഉൾഭാഗത്ത് ഒരു അര ഇഞ്ച് വിട്ടിട്ട് ബാക്കി നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. അതിനുശേഷം സ്റ്റിച്ചിൽ കൊള്ളാതെ കുഞ്ഞു കുഞ്ഞു കട്ടുകൾ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഉള്ളിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. രണ്ട് എഡ്ജിലും ഇതുപോലെ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് ഒന്ന് കുത്തി കൊടുക്കാം. ഇനി നമുക്ക് താഴ്ഭാഗത്ത് ക്യാൻവാസിനോട് ചേർന്ന് ഒരു ലൈൻ വരച്ചു കൊടുക്കാം. എന്നിട്ട് ആ ലൈനിലൂടെ സിമ്പിളായിട്ട് ഒരു സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഒരു ലൈൻ നമ്മൾ കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാല് ഈ ഭാഗത്താണ്, അതായത് നമ്മളെ നെക്കും കോളറും കൂടി അറ്റാച്ച് ചെയ്യാനായിട്ടുള്ള ഒരു പോയിന്റ് ആണിത്. ഇനി ബാക്ക് നെക്കിന്റെ സെന്ററിൽ നമുക്കൊരു നോച്ച് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ കോളറിന്റെ സെന്ററിലും ഒരു നോച്ച് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. ബാക്കിൽ നമ്മൾ കട്ടിട്ട് കൊടുത്തില്ലേ, അവിടെ നിന്നാണ് നമ്മൾ സ്റ്റിച്ചിങ് തുടങ്ങുന്നത്. നമ്മൾ സ്ലീവൊക്കെ സ്റ്റിച്ച് ചെയ്യില്ലേ, അതുപോലെ ബാക്കിൽ നിന്ന് ആദ്യം തന്നെ ഒരു സൈഡിൽ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങി ഫ്രണ്ടിലേക്ക് വരാം.
അതിനുശേഷം അടുത്ത സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ ചീത്ത ഭാഗത്താണ് കോളർ വെച്ച് കൊടുക്കുന്നത്. നമ്മൾ കട്ടിട്ട രണ്ട് ഭാഗങ്ങളും ഒരുമിച്ച് പിടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. നമ്മൾ നേരത്തെ ഒരു സ്റ്റിച്ചിട്ട് കൊടുത്തില്ലേ, ആ സ്റ്റിച്ചിലൂടെ മാത്രം സ്റ്റിച്ച് ചെയ്തെടുക്കാം. വളരെ ശ്രദ്ധിച്ച് സാവധാനത്തിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ക്യാൻവാസിൽ കൊള്ളാതെ വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഇനി ക്യാൻവാസിൽ കൊണ്ടാൽ തന്നെ നമ്മളത് ആ സ്റ്റിച്ച് അഴിച്ചു മാറ്റിയിട്ട് ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ക്യാൻവാസിനെ ഇതുപോലെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കട്ടെ. അതിനുശേഷം നമുക്കത് ക്ലോസ് ചെയ്താൽ മതി. അങ്ങനെ ഫുള്ളായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇപ്പൊ ഇതുപോലെയാണ് കിട്ട. ഇനി നമുക്കിതിനെ ഉള്ളിലേക്ക് തിരിച്ചിടാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് തയ്യൽ തുമ്പൊക്കെ കോളറിന്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് കറക്റ്റായിട്ട് ഉള്ളിലേക്ക് മടക്കി വെച്ച് കൊടുക്കുക. അതിനുശേഷം നമുക്കൊരു ടോപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇപ്പോഴത്തെ തയ്യൽ തുമ്പൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് ടോപ്പ് സ്റ്റിച്ച് കൊടുത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സ്ലീവിനുള്ള തുണി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരുന്നു. ഇനി നമുക്ക് മെഷർമെന്റുകൾ നോക്കാം. സ്ലീവ് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ കൈവണ്ണവും കൈ നീളവും അറിഞ്ഞിരിക്കണം. കൈവണ്ണം ഞാനിവിടെ എടുത്തിരിക്കുന്നത് 10 ഇഞ്ചാണ്. അതായത് നമ്മൾ എടുത്തിരിക്കുന്ന ആം ഹോൾ എത്രയാണോ അതിന്റെ കൂടെ 3 ഇഞ്ച് കൂട്ടുക. ഞാൻ 7.5 എടുത്തത്, അതിന്റെ കൂടെ 3 ഇഞ്ച് കൂട്ടി 10.5 ഞാൻ എടുക്കേണ്ടത്. പക്ഷെ 1/2 ഇഞ്ച് മൈനസ് ചെയ്ത് 10 എടുത്തത്, എന്നാലും കുഴപ്പമില്ല. കൈ നീളം ഞാൻ ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട്. 16.5 ഇഞ്ചാണ്. അപ്പൊ തയ്യൽ തുമ്പടക്കം 16.5 ഇഞ്ച് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി സ്ലീവിന്റെ താഴ്ഭാഗത്ത് തയ്യൽ തുമ്പടക്കം 7.5 ഇഞ്ച് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി താഴ്ഭാഗത്ത് ഓപ്പൺ ആയ ഭാഗം ഉണ്ടല്ലോ, അവിടെ നമുക്കൊരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്യാം. സ്ലീവിന്റെ ഷേപ്പിന് വേണ്ടിയാണ്. മേൽഭാഗത്ത് മടക്ക് വശം വരുന്ന ഭാഗം ഉണ്ടല്ലോ, അവിടെയാണ് നമ്മൾ സ്ലീവിന്റെ ലെങ്ത് മാർക്ക് ചെയ്യേണ്ടത്. മേൽഭാഗത്ത് നിന്ന് താഴേക്ക് ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. അവിടെ നിന്ന് മാത്രം നമുക്ക് സ്ലീവിന്റെ ഷേപ്പ് തുടങ്ങിയാൽ മതി. അതിന് തൊട്ട് താഴെയായിട്ട് ഒരു 1/2 ഇഞ്ചിൽ ഞാനൊരു മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഫ്രണ്ട് കൈക്കുഴി കുഴിച്ചു വെട്ടാൻ വേണ്ടിയാണ്. ശേഷം നമുക്ക് സ്ലീവ് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് 2 സ്ലീവും കൂടി ഒരുമിച്ച് പിടിച്ചിട്ട് സെന്റർ ഭാഗത്ത് ഒരു നോച്ചിട്ട് കൊടുക്കാം. ഇനി നല്ല ഭാഗവും നല്ല ഭാഗവും ചേർത്ത് വെക്കുക. അതല്ലെങ്കിൽ മോശം ഭാഗങ്ങൾ രണ്ടും തമ്മിൽ ചേർത്ത് വെച്ചിട്ട് വേണം നമുക്ക് കൈക്കുഴി കുഴിച്ചു വെട്ടാൻ വേണ്ടിയിട്ട്. നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം സൈഡുകൾ ജോയിൻ ചെയ്ത് കൊടുത്തിട്ട് സ്ലിറ്റ് അടിച്ചു കൊടുക്കാം. അതൊന്നും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല, വീഡിയോ ലെങ്തി ആയി പോകുന്നതുകൊണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം.